മേടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോയാണ്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വാഹനങ്ങളൊക്കെ, കാറുകളും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അല്ലെ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അത് പൊളിച്ചു വെക്കുന്ന പരിപാടിയാണ്. പക്ഷേ ആ പൊളിച്ചു വെക്കുന്നതിന് ശേഷം അത് എങ്ങനെയാണ് അതിൻ്റെ യൂസ് നമുക്ക് ആർക്കും അറിയത്തുന്നില്ല. പക്ഷെ ഇവിടെ ഒരു നമുക്കറിയാവുന്നൊരു സുഹൃത്ത് നല്ല അടിപൊളിയായിട്ട് ആ പൊളിച്ചു വെക്കുന്ന വാഹനങ്ങളുടെ ആ പാർട്സും എല്ലാം ഉപയോഗിച്ച് നല്ല പ്രയോജനകരമായ രീതിയിലേക്ക് അതിനെ എങ്ങനെ ആക്കാമെന്നുള്ള രീതി നമുക്ക് കാണിച്ചു തരുവാണ്. അതായത് പൊളിച്ചു വെക്കുന്ന കാറുകളുടെ പാർട്സൊക്കെ എടുത്ത് നല്ല അടിപൊളി ഫർണിച്ചറുകൾ, നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗമായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കി നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹത്തിന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. സ്ഥലം തൊടുപുഴയാണ്. തൊടുപുഴയ്ക്ക് അടുത്ത് കോലാനി എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം അദ്ദേഹം ആ ഫർണിച്ചറുകളൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ എവിടെ റെഡിയാക്കി ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓർഡർ അനുസരിച്ച്. അപ്പം നിങ്ങൾക്കത് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ അർജുൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റമൊക്കെ കണ്ടപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു പുല്ല് കൊണ്ടുള്ള വർക്കുകളൊക്കെ കണ്ടു, നല്ല അടിപൊളിയായിട്ടാണ് വീടിൻ്റെ മുറ്റം ഉൾപ്പെടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പുറമേ ഇത്ര നല്ല ഭംഗിയാണെങ്കിൽ അകത്തെയുള്ള സെറ്റിങ്സ് വളരെ അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ നമുക്കിനി അകത്തെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് ഈ ഒരു വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ അതിൻ്റെ അകത്തുള്ള വർക്കുകൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഓക്കെ, അർജുൻ നമസ്കാരം. അപ്പം നമ്മൾ ഈ തൊടുപുഴയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ പരിപാടിയൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ നല്ല വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ വീഡിയോ കണ്ടായിരുന്നു. അത് കാരണം ഇഷ്ടപ്പെട്ട് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുവാണെങ്കിൽ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വർക്കാൻ തോന്നിയതുകൊണ്ടാണ് അവിടെ വന്നത്. അപ്പോൾ ചേട്ടായിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം, എങ്ങനെയാണ് വീട്ടിലേക്ക് കടന്നതും? ശരിക്കും ഈ ഫീൽഡിലേക്ക് കടക്കാൻ കാരണം വണ്ടികളോടുള്ള ഒരു അല്ലെങ്കിൽ തേടുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയത്. ഞാൻ പഠിച്ചതൊക്കെ കാര്യം പറഞ്ഞാൽ ബി എസ് സി ഇലക്ട്രോണിക്സ് ഒക്കെ ആണ്. ഇലക്ട്രോണിക്സ് ഫീൽഡായിരുന്നു പഠിച്ചതല്ല, പിന്നെ ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് നമ്മുടെ ആ ഒരു താല്പര്യം കാരണം ഇറങ്ങിയതാണ്. ഏത് വർഷം നമ്മൾ ഈ ഒരു വണ്ടിയുടെ പരിപാടിയിലേക്ക് നേരിട്ട് ഇറങ്ങിയത്? ഏത് വർഷം? ഒത്തിരി വർഷം ഞാൻ കുറേ നാളായി. വർക്ക്ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എനിക്കൊരു രണ്ട് വർഷമൊക്കെ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഞാൻ ചെയ്ത വർക്കുകളൊക്കെ അല്ല. കസ്റ്റമർ വന്ന് നമ്മളോട് പറയുന്നു, അപ്പൊ അവരുടെ മനസ്സിലാണെങ്കിൽ ഒരു സംഭവം ഐഡിയ അവരോട് അവര് നമ്മളോട് പങ്കുവച്ച് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് പഴയ വാഹനം എടുക്കണം എന്നിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട ഡിസൈനിലേക്ക് മാറ്റി നമ്മൾ അവിടെ കൊണ്ട് സെറ്റ് ചെയ്തോളൂ. മീൻസ് നമ്മൾ വർക്ക്ഷോപ്പിലായിരിക്കും ഇതെല്ലാം പണിയണം. അതും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു സംഭവം. ഈ കൊറോണ ഒക്കെ വരുന്നതിന് മുന്നേ ചെയ്തൊരു സംഭവം. ശരിക്കും സ്റ്റേജിലേക്ക് നമ്മള് റെന്റിന് കൊടുക്കാം, പിന്നെ കല്യാണ പാർട്ടി പരിപാടി അങ്ങനെയുള്ള പരിപാടിക്ക് അതെല്ലാം അഡ്വാൻസ് ചെയ്തിട്ടാണ്. വർക്ക്ഷോപ്പിലുള്ള പീസ് അഡ്വാൻസ് ചെയ്ത് തന്നേക്കണം. അപ്പൊ ആ ഒരു ഷോറൂം പറഞ്ഞോണ്ടിരിക്കും, അത് കഴിയുമ്പോ കൊണ്ടുവന്ന് ഇട്ടേക്കാം. അപ്പൊ നമ്മള് തൃശ്ശൂരിൽ നിന്ന് പഴയ വാഹനത്തിന്റെ ബോഡി എടുത്തോണ്ടായിരുന്നു, ആർ സി ഒക്കെ ക്യാൻസൽ ചെയ്ത ബോഡികളായിരിക്കും. അപ്പൊ അതെടുത്തോണ്ട് വന്നിട്ട് എഞ്ചിൻ ഉണ്ടാവില്ല, ബോഡി മാത്രം. അതെടുത്തോണ്ട് വന്ന് നമ്മള് ഇഷ്ടമനുസരിച്ച് നമ്മളെ ആ വീടിനകത്താണെങ്കിൽ കുറെ കൂടെ സ്പേസ് സേവ് ചെയ്യാൻ മാത്രമുള്ള രീതിയിൽ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റണം. വീടുകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താലും ആ വീട്ടിലെ പോയി കണ്ട അതിന്റെ അളവൊക്കെ അനുസരിച്ചായിരുന്നു. നമുക്ക് ഈ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ സെറ്റ് ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചാലോ? ഒന്ന് തീർച്ചയായും.
ചേട്ടാ അപ്പോൾ ഈ വണ്ടിയിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് ഇത് ശരിക്കും പ്രീമിയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 118 എന്ന് പറയുന്ന മോഡലാണ്. ഓക്കേ. അതായത് ശരിക്കും ഈ വാഹനം ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ സിനിമയിലെ പാർട്ട് സീനിൽ ഈ വണ്ടിയുണ്ട്. ഈ സെയിം വണ്ടി തന്നെയായിരുന്നു? ആ ഈ സെയിം അല്ല, മീൻസ് ഞാൻ പറഞ്ഞ മോഡൽ. ആ മോഡൽ, ആ മോഡലുള്ള വണ്ടി ഇതല്ലേ? ചിലർക്ക് 118 എന്ന് പറയുമ്പോൾ ഏതാ മോഡൽ എന്നുള്ളത്. ഓക്കേ. അതുകൊണ്ട് പറഞ്ഞാ ഈ തൃശ്ശൂരിൽ നമ്മൾ ബോഡി എടുക്കുന്ന സമയത്തുള്ള ഒരു പിക്ചർ ആയത്. ഓ ഇത് അതിന്റെ ഈ വണ്ടിയാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ കലഹരണപ്പെട്ട് ഉപേക്ഷിക്കുന്ന വാഹനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് റീകളക്ട് ചെയ്ത് ഇതുപോലെ ഈ ഷേപ്പിലേക്ക് ആക്കി വീണ്ടും ഭാവി ഒരു കാല അതായത് നിലനിൽക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ നമ്മള് വീടിനകത്തൊക്കെ സെറ്റ് ചെയ്യുമ്പോ നിയമപരമായിട്ടോ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ പ്രശ്നമോ മോഡിഫിക്കേഷൻ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ശരിക്കും നമുക്ക് ഈ വാഹനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ മടിയുള്ള ഒത്തിരി പേരുണ്ടാവും. ചില ഓർമ്മയ്ക്കൊക്കെ ആയിട്ട് സൂക്ഷിക്കുന്ന ഫാദറിന് വേണ്ടി അങ്ങനെയൊക്കെ വർഷങ്ങളായിട്ട് ഈ ഷെഡിലൊക്കെ കലഹറപ്പെട്ട് പോകുന്ന വാഹനങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് ഭാവിയിലും ഉപയോഗിക്കാം. ഇതിന്റെ ലൈറ്റൊക്കെ വർക്കിംഗ് ആണോ? AC to DC നമ്മൾ SMBS വഴി ഇതിന്റെ ബാറ്ററിയില് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ബാക്കി ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് എല്ലാം തന്നെ വർക്ക് ചെയ്യും. ഈ ടയറൊക്കെ ടയറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിംഗിന് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 18-inch വീൽസ് ആണ്. ഒറിജിനൽ ടയർ ആണ്, ഇമ്പോർട്ടഡ് ടയർ ആണ്. ഒറിജിനൽ ആണ് ടയർ, എല്ലാം ഒറിജിനൽ ആണ്. മൂന്ന് വർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒന്ന് ഇരുന്ന് കാണിക്കാൻ. ഇതൊരു ദിവാൻകോട്ട് പോലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം അല്ലേ? കൊള്ളാലോ, നല്ല സീറിംഗ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇനി ബാക്കി ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഉണ്ട്? ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും സ്ഥലം നമുക്ക് പോയിട്ടുണ്ടല്ലോ, ഇത്രയും സ്ഥലം പോയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇത് ഇതിനുള്ളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇത് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അവിടെ ആണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ സൂക്ഷിക്കുന്ന സംഭവങ്ങളുണ്ട്, പേപ്പർ മിക്ക വീടുകളിലും പേപ്പറുകൾ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് കൊള്ളാലോ. മാക്സിമം സ്പേസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ചേട്ടാ ഇത് അടുത്തൊരു നല്ല അടിപൊളി വർക്കാണുള്ളത്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ ആക്ച്വലി ഇതാണ് എന്റെ ഫസ്റ്റ് വർക്ക്, ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്തേക്കുന്ന വർക്കും അതുപോലെ തന്നെ ആദ്യത്തെ വർക്കും ഇതാണ്. ഈ കാണുന്ന അക്വയറിയാണ്. ഇതിന്റെ മാരുതി 800 അല്ലേ? ഇത് SS80 എന്ന് പറയുന്ന 85 മോഡൽ വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യൻ നിർമ്മിതമല്ല, ഇത് ജപ്പാൻ നിർമ്മിത വണ്ടിയാണ്. ഓക്കെ. ഇത് കപ്പൽ കയറി വന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന കാർ തന്നെ? ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടിരുന്ന വണ്ടിയാണ്. ഇതിന്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം തീർന്ന സ്ഥിതിക്ക് ഞാൻ RC ക്യാൻസൽ ചെയ്തിട്ട് ഈ പറഞ്ഞപോലെ തന്നെ ഞാൻ തന്നെ അക്വറി ആക്കിയതാണ്. ഇത് അക്വറി അല്ലെ? കപ്പൽ തോന്നിക്കാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്ന ചെറിയ ചെറിയ പീസുകൾ മാത്രം ഹാൻഡ്മേഡ്. കപ്പൽ മൾട്ടിവുഡ് ആണ്, അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫൈബറ ചെയ്തേക്കണം. എല്ലാം ഹാൻഡ്മേഡ് അല്ലേ? പിന്നെ കുറച്ച് ട്രബിൾസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മള് വാങ്ങിയതാണ്. താഴെയാണ് പുല്ലിന്റെ സെറ്റപ്പും. നമുക്ക് ഇതൊരു ഇതൊന്ന് പ്രൊജക്ട് ചെയ്ത് നിക്കണമെന്നാണെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഈ സംഭവം പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ അതിന്റെ അമ്പീൻസിന് വേണ്ടിട്ടാണ് ഇങ്ങനെ തറയും, അതുപോലെ വാളാണെങ്കിലും വാൾപേപ്പർ ഒക്കെ ചെയ്തത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. വാളാണെങ്കിലും മരത്തിന്റെ ചില്ലകളും ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗി. ഇത് ഈ സംഭവം എന്താ? ഇത് അംബാസഡർ കാറിന്റെ മീറ്റർ ആണ്. ഏതിതോ? അതെ. ഓക്കെ. അതൊക്കെ കൊടുത്ത് നമ്മള് താക്കോലൊക്കെ തൂക്കിടാൻ വേണ്ടിട്ട് ഒരു കീ ഹോൾഡർ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഇതാണ് ഈ കാണുന്ന വണ്ടിയാണ് ഈ 800 അല്ലേ? ഇത് ചേട്ടൻ തന്നെയാണോ? ഓക്കെ, ആ വണ്ടിയാണ് ഈ മോഡലാക്കി എടുത്തേക്കുന്നത് അല്ലേ? കൊള്ളാം. നിങ്ങൾ ഇത് ഈ സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങള് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടല്ലേ? ഇത് കുറച്ച് എന്താ പറയാ, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ അക്വറി എന്ന് പറയുന്നത്. ഓക്കെ. കാരണം ഈ വെള്ളം ഇത്രയും പ്രഷറിൽ നിൽക്കുന്ന ഈ വെള്ളം നമ്മള് ലീക്ക് ചെയ്യാണ്ട് കൊറേ പാടുപെട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇതൊക്കെ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഏകദേശം നല്ലൊരു എമൗണ്ട് വരും. ബാക്കിയുള്ള പീസിലൊന്നും അത്ര എമൗണ്ട് വരുന്നില്ല. പിന്നെ ഈ വണ്ടിക്ക് ഒരു മോഹല ഉണ്ടല്ലോ, പഴയ വാഹനമായതുകൊണ്ട് ഈ വാഹനത്തിനൊരു മോഹല ഉണ്ട്. ഓക്കെ. അപ്പൊ അത് കൊടുത്ത് വേണം നമ്മൾ ഇതിന്റെ ബോഡി കളക്ട് ചെയ്യാൻ. ഇതിനകത്ത് ഈ വെള്ളമൊക്കെ നിങ്ങൾ എങ്ങനെയാ? ഇത് ഓട്ടോമാറ്റിക് ഫിൽട്രേഷൻ നടന്നിട്ടില്ല, ഒരു 3 മാസം കൂടുമ്പോ ക്ലീൻ ചെയ്താൽ മതി. 3 മാസം കൂടെ ക്ലീൻ ചെയ്താൽ മതി. ഇതിന്റെ അതായത് ഫിൽട്ടറിങ് നടന്നോണ്ടിരിക്കും. ഈ കപ്പലില്ലേ, ആക്ച്വലി ഈ കപ്പലിനകത്ത് ഫിൽട്ടറിങ് നടക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്താൽ അറിയാൻ പറ്റും.
ഫിൽട്ടർ എടുക്കാനും അതുപോലെ ഈ അക്വേറിയം നമുക്ക് മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായത് കാരണം ഫിൽട്ടർ വീടിന്റെ വെളിയിലാണ്. ഓക്കെ ഈ ലൈറ്റും അത്ര സെറ്റ് ചെയ്തേക്കുന്ന ഓക്സിജൻ മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഫിൽട്ടറിങ്ങും പരിപാടിയൊക്കെ വെളിയിലെ വീടിന് വെളിയിൽ വരെ പൈപ്പ് എത്തിച്ചേക്കാണ്. ഓക്കെ എന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ വരും. ആണല്ലേ, നല്ല നല്ല അടിപൊളി വർക്കുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അർജുൻ്റെ കടയുടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കടയിലെ ഒന്ന് രണ്ട് വർക്കുകളോട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അർജുൻ ബ്രോ, ഇത് ഈ കാറിനെ കുറിച്ച് ഒന്ന് പറയാം. ഇത് പ്രീമിയർ പഗ്നി എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഏറ്റവും വലിയ ഒരു മോഡലാണ് നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട്. കാരണം ഒരു ഫുൾ വണ്ടിയുണ്ട്. ഇത് മൂന്ന് വീലാണ് ഇതിൻ്റെ, അല്ല മൂന്ന് പീസാണ് ഇത്. ഓക്കെ, മൂന്ന് പീസാണ് ഇത്. അതായത് സെൻട്രലിലെ പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പീസ് ഫ്രണ്ടിലെ ബോണറ്റും ബാക്കിലെ ഡിക്കി നമുക്ക് കൃഷി ചെയ്ത് നടക്കാം, തള്ളി നടക്കാം. കാരണം ഞാൻ പറഞ്ഞത് റെന്റിലൊക്കെ കൊടുക്കുന്ന ഒരു പർപ്പസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് കാരണം കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു ടയറൊക്കെ ആണെങ്കിലും ഇതിൻ്റെ തന്നെ ഒറിജിനൽ ടയറാണ്, നൈലോൺ ടയറാണ്, പഴയ നൈലോൺ ടയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീൽക്കപ്പ് അങ്ങനെയുള്ള ആക്സറീസ് എല്ലാം നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. ലൈറ്റ് ഒക്കെ ലൈറ്റ് നമ്മൾ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് എൽ ഇ ഡി റിങ്ങും അങ്ങനെയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ ചെറിയ ഇൻഡിക്കേറ്ററും അങ്ങനെയുള്ള ചെറിയ എംബ്ലങ്ങൾ അങ്ങനെയുള്ള എല്ലാം തന്നെ ഒറിജിനലാണ്. ഈ പ്രീമിയർ പീസാണ്. ഈ സൈഡിലെ രണ്ട് ഡോറ് മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഡോറും, അതായത് ടോപ്പ് ഭാഗവും ഈ രണ്ട് ഡോറും നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കാം. എൻ്റെ സീറ്റിംഗ് ഇതൊക്കെ ഒന്ന് ഇരുന്ന് കാണിക്കാം. ഒരു നാലഞ്ച് പേർക്കൊക്കെ നമുക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു അറേഞ്ച്മെന്റാണ്. നാലഞ്ച് പേർക്ക് ഇരിക്കാന്നല്ലേ. ലൈറ്റ് എല്ലാം ഇതല്ലേ, മീറ്റർ എല്ലാം ഒറിജിനലാണ്. മീറ്റർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒറിജിനലാണ്. നാലഞ്ച് പേർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇരിക്കാം. നമ്മുടെ ടോപ്പ് ഒരു പ്രശ്നമായ ഇതൊക്കെ നിങ്ങൾ റെന്റിന് കൊടുക്കില്ല? കല്യാണങ്ങൾക്ക് പല ഫംഗ്ഷൻസിനൊക്കെ. കൊറോണയുടെ ഒരു പ്രശ്നം കാരണം ഇപ്പൊ ഇല്ല, നിലവിലില്ല, നേരത്തെ കൊടുത്തോണ്ടിരുന്നതാണ്. ഈ പീസാണ് നിലവിൽ അഡ്വാൻസ് തന്നിരിക്കുന്നത്. ആണല്ലോ, ലൈറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടല്ലേ. അപ്പുറ സൈഡൊക്കെ നല്ല രണ്ട് ഡോറ്, അതായത് അപ്പുറ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുന്നതായിട്ടേ ഫീലിയുള്ളൂ. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു വണ്ടി, ടോപ്പ് ഇല്ലാത്ത ഒരു വണ്ടി കിടക്കുന്ന അതേ ഫീലിംഗ്. ഇത് ഈ വണ്ടികളൊക്കെ ചുറ്റി കാണുന്നത് നമ്മള് വീട്ടിൽ കണ്ടതും പിന്നെ ഞാൻ സെയിൽ ചെയ്ത പീസൊക്കെ, അതായത് ഒരു ക്യാഷ് കൗണ്ടർ ആയ റെഡ് പത്തിനാണ് ഇത്. അതൊരു വണ്ടിയുടെ വർക്ക്ഷോപ്പ് ഉള്ള കാരണം വർക്ക്ഷോപ്പില് മോഡിഫൈ ചെയ്യുന്ന വണ്ടികളും. ഇത് ഈ ഒരു കസേര, ഇത് സ്കൂട്ടറാണ്. ഇത് സ്കൂട്ടറാ, പണ്ടത്തെ ബജാജിന്റെ പ്രിയ എന്നൊക്കെ പറയുന്ന ഒരു സ്കൂട്ടർ അല്ലേ, സൂപ്പർ എന്നൊക്കെ പറയുന്ന ചെറിയ ഒരു സ്കൂട്ടർ, പഴയ മോഡല്. അപ്പൊ അതിനെ ഞാനൊരു ചെയറാക്കി മാറ്റിയതാണ്. കൊള്ളാലോ, ഇതിന്റെ പണി നടക്കുന്നുള്ളൂ. ഇതിന്റെ പ്രീടേക്കും കാര്യങ്ങളെല്ലാം, അതായത് മുമ്പില് സ്കൂട്ടറിന് മുമ്പില് വരുന്ന പോർഷൻ എടുത്ത് സീറ്റായിട്ട് ഫ്രണ്ടിലേക്ക് മേളിലേക്ക് കയറ്റി വെച്ച് ഒന്ന് ഇരുന്ന് കാണിക്കാം. അത് സുഖമായിട്ട് ചാരി ഇരിക്കാന്നൊരു അടിപൊളി സെറ്റപ്പ് അല്ലേ. ഇവിടെ വർക്ക് നടന്നോണ്ടിരിക്കുക, എന്റെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ അയച്ചു വെച്ചിരിക്കുക. സ്റ്റെപ്പിനി ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ആ സ്റ്റെപ്പിനെ കാല് റെസ്റ്റ് ചെയ്യാൻ പാകത്തിന്, റെസ്റ്റ് ചെയ്യാൻ പാകത്തിനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് കാണുന്ന ഈ ശരിക്കും ഓയിൽ ഡ്രമാണ്. ഇതെന്തല്ല കമ്പ്യൂട്ടറിന്റെ? ഞാനിപ്പോ ഇവിടുത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഓയിൽ ഡ്രം അല്ലേ? ഓയിൽ ഡ്രം അത് ഇതാണല്ലോ നമ്മുടെ മറ്റേ കാർ അംബാസഡർ കാറിന്റെ. അതെ, മീറ്റർ കൺസോൾ നമ്മള് കീ ഹോൾ. ഇതിന്റെ ഇതിപ്പോ ശരിക്കും കീ ഒക്കെ തൂക്കിടാനൊരു എന്താ പറയുക, ഏറ്റവും നമ്മുടെ വർക്ക്ഷോപ്പിലെ ഏറ്റവും ഒരു ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനൊരു ചെറിയൊരു അഡാപ്റ്റർ ഉണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്താൽ മതി. അപ്പൊ അതെല്ലാം വർക്ക് ചെയ്യുന്നതാണ് ലൈറ്റ് എന്ന് പറയും. ഇത് ഒരു ഹൈഡ്രോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിരിക്കുന്നതാണ്. ഈ ഗ്രീൻ കളർ പെയിന്റ് അതില് ഒരു വാട്ടർ പേപ്പർ പ്രിന്റ് ചെയ്തേക്കണ ഇത്, ഒരു വാട്ടർ മെലലിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടിട്ട്. ഞാനിതിപ്പം പരസ്യത്തിന് വേണ്ടിട്ട് ചെയ്ത് വെച്ചേക്കണ രണ്ട് പീസ. ഒരെണ്ണം സെയിൽ ചെയ്യില്ല,
ഓർണോ സെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി പീസ്. അപ്പോൾ ഓക്കെ, അപ്പം ചേട്ടന് എല്ലാവിധ ആശംസകളും. അപ്പം നമുക്ക് നല്ല നല്ല ആളുകൾ വന്നിത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കട്ടെ. അപ്പം നല്ലൊരു എന്നാ പറയണേ, ഭാവിയിൽ നല്ല വലിയൊരു ബിസിനസ് മാൻ ആകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളെല്ലാം കണ്ടപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോയിൽ നമ്മുടെ അർജുൻ ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും, കാരണം നമ്മളെല്ലാവരും ഉപേക്ഷിക്കുന്ന വസ്തുക്കളാണ് അദ്ദേഹം കണ്ടെത്തി മേടിച്ച് അതിലൂടെ വർക്ക് ചെയ്ത് ഉപകാരപ്രദമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കഴിവുകളുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്, അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അർജുൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അർജുൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് ചെയ്ത് കൊടുക്കാം. അതൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ എളൂർ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇനിയും ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അതോടൊപ്പം തന്നെ ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ്, നമ്മുടെ അർജുൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഓർഡർ കൊടുത്ത് ഓരോ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോയുടെ കുറവുകളൊക്കെ, ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കുറവുകളൊക്കെ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്കത് അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.